ഹായ്, അഭിക്ത ആർട്സിൻ്റെ കേരള മ്യൂറൽ പെയിൻറ്റിംഗ് ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള മ്യൂറൽ പെയിൻറ്റിംഗ് വരയ്ക്കാൻ ആഗ്രഹിക്കുന്ന തുടക്കക്കാർക്ക് സഹായകരമാകുന്ന ചെറിയ ചെറിയ ട്യൂട്ടോറിയൽ വീഡിയോയാണ് ഞാൻ ഈ ചാനലിലൂടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. വരയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് കുറച്ച് പ്രാക്ടീസും ഡെഡിക്കേഷനും ഉണ്ടെങ്കിൽ നല്ല നല്ല പെയിൻറ്റിങ്സുകൾ ചെയ്തെടുക്കാം. അഞ്ചാറ് വർഷങ്ങൾക്ക് മുൻപ് ഒരു മ്യൂറൽ പെയിൻറ്റിംഗ് ചെയ്യാനുള്ള എൻ്റെ വലിയൊരു ഡ്രീമായിരുന്നു. അന്ന് എനിക്ക് റെഫർ ചെയ്യാൻ വേണ്ടത്ര സോഴ്സുകളൊന്നും ലഭിച്ചില്ല. പക്ഷേ ആ എൻ്റെ ആഗ്രഹത്തിൻ്റെ ഒടുവിൽ ഞാൻ വാസ്തുവിദ്യ ഗുരുകുലത്തിൽ ഡിപ്ലോമ കോഴ്സിന് ജോയിൻ ചെയ്തു. കുറച്ച് നാൾ കോഴ്സിന് പോയി. പിന്നെ ജോബിൻ്റെ തിരക്കും അതുപോലെ മോള് തീരെ ചെറുതായിരുന്നു. അതുകൊണ്ട് എനിക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ വീട്ടിലിരുന്ന് ഞാൻ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം തന്നെ പ്രാക്ടീസ് ചെയ്യാറുണ്ടായിരുന്നു. ഓരോ ചിത്രം വരയ്ക്കുമ്പോഴും പുതിയ പുതിയ അറിവുകൾ എനിക്ക് ലഭിച്ചു. അങ്ങനെ ഓരോ ചിത്രങ്ങളിലെയും തെറ്റുകൾ ഞാൻ മനസ്സിലാക്കി തുടങ്ങി. അങ്ങനെ ആ തെറ്റുകൾ തിരുത്താനായിട്ട് ഞാൻ പുതിയ പുതിയ ചിത്രങ്ങൾ വരച്ച് തുടങ്ങി. ഒരു ചിത്രം വരച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കതിലെ തെറ്റുകൾ മനസ്സിലാവണമെന്നില്ല. വരച്ച് എല്ലാം കളറും ചെയ്ത് കഴിഞ്ഞ് ഔട്ട്ലൈനും ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമുക്കതിലെ തെറ്റുകൾ മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുക. ഞാൻ കൂടുതൽ കൂടുതൽ ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് ശ്രമിച്ചു തുടങ്ങി. അങ്ങനെ ഞാൻ ഇപ്പോഴും മ്യൂറലിൽ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. മ്യൂറലിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോകൾ സഹായകരമാകുമെന്ന് വിശ്വസിക്കുന്നു. വിഘ്നേശ്വരനായ വിനായകനെ വരച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. മ്യൂറൽ പെയിൻറ്റിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യമായിട്ട് പഠിക്കേണ്ട ഡിസൈനാണ് മണിമാല. ഇത് ഓർണമെൻസിലും കിരീടത്തിലും അതുപോലെ തന്നെ ക്യാരക്ടറിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ടും രംഗങ്ങൾ സെപ്പറേറ്റ് ചെയ്യാനായിട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് വരയ്ക്കാനായിട്ട് ആദ്യം ഒരു ലൈൻ വരയ്ക്കുക. അതിനെ ടച്ച് ചെയ്തുകൊണ്ട് തന്നെ കർവായിട്ട് ഇതുപോലെ വരച്ച് പോവുക. ഗണപതിയെ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തുമ്പിക്കൈ ഇടത്തോട്ട് ചുരുണ്ടിരിക്കണം. അതായത് ഗണപതിയുടെ ഇടത്തോട്ട് ചുരുണ്ടിരിക്കണം. വലത്തോട്ട് ചുരുണ്ടിരിക്കുന്നത് നിത്യപൂജയൊക്കെ ആവശ്യമായിട്ടുള്ള ഗണപതിയാണ്. അത് നമ്മൾ വീടുകളിലൊന്നും വയ്ക്കില്ല, അമ്പലങ്ങളിലൊക്കെയാണ് വലത്തോട്ട് ചുരുണ്ടിരിക്കുന്ന തുമ്പിക്കൈയുള്ള ഗണപതിയെ വയ്ക്കുക. ഗണപതിയുടെ ഇടത്തുവശത്തെ കൊമ്പാണ് മുറിഞ്ഞു പോയിട്ടുള്ളത്. മ്യൂറൽ പെയിൻറ്റിങ്ങിലെ ഗണപതിക്ക് ജടമുടി കിരീടവും നെറ്റിയിൽ തൃക്കണ്ണും വലിയ വയറും ഒക്കെയാണ് കൊടുക്കുന്നത്. മ്യൂറൽ പെയിൻറ്റിംഗ് ചെയ്യാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്കെച്ച് തയ്യാറാക്കുകയാണ്. അതിന് നന്നായിട്ട് വരയ്ക്കാൻ അറിയാവുന്നവർക്ക് ബ്രഷ് യൂസ് ചെയ്ത് ഡയറക്റ്റായിട്ട് ക്യാൻവാസിൽ വരച്ചാൽ മതിയാവും. അല്ലെങ്കിൽ സ്കെച്ച് നമ്മൾ പേപ്പറിലിട്ടിട്ട് അത് ട്രേസ് ചെയ്താലും മതി. കാർബൺ പേപ്പർ യൂസ് ചെയ്ത് ട്രേസ് ചെയ്യുക. ഞാനിപ്പോൾ A3 സൈസ് ക്യാൻവാസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ക്യാൻവാസിൻ്റെ മുകളിലേക്ക് യെല്ലോ അല്ലെങ്കിൽ റെഡ് കാർബൺ വയ്ക്കുക. യെല്ലോ കാർബൺ തന്നെ വയ്ക്കാൻ ശ്രമിക്കുക. എല്ലാം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ റെഡ് കാർബൺ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് വെച്ച ശേഷം നമ്മൾ വരച്ച് വെച്ചിരിക്കുന്ന പിക്ചർ വയ്ക്കുക. ചിത്രം വയ്ക്കുമ്പോൾ ബോർഡറൊക്കെ ക്യാൻവാസിൻ്റെ അകത്ത് നിൽക്കുന്ന രീതിയിൽ വേണം ചിത്രം വയ്ക്കാൻ. എന്നിട്ട് 4 കോർണറും സെലോ ടേപ്പ് യൂസ് ചെയ്ത് ഒട്ടിച്ച് വയ്ക്കുക. നല്ല ഷാർപ്പ് പെൻസിൽ തന്നെ യൂസ് ചെയ്ത് ചിത്രം ഫുള്ള് വരച്ചെടുക്കുക. ഷാർപ്പ് പെൻസിൽ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ചിത്രം വരയ്ക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചിത്രം മാറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ വരയ്ക്കുമ്പോൾ നല്ല പ്രസ് ചെയ്ത് തന്നെ വരയ്ക്കാൻ ശ്രദ്ധിക്കുക. ഫുൾ ചിത്രവും ഇതുപോലെ വരച്ചെടുക്കുക. ചിത്രം ക്യാൻവാസിലേക്ക് ട്രേസ് ചെയ്ത ശേഷം റെഡ് ഔട്ട്ലൈനിങ് ആണ് ചെയ്യുന്നത്. ഇത് ചെയ്യുന്നതിന് മുൻപ് ചിത്രം നന്നായിട്ട് നോക്കുക. എന്തെങ്കിലും തെറ്റുകളുണ്ടോ എന്ന് നന്നായിട്ട് നോക്കുക. തെറ്റുകളുണ്ടെങ്കിൽ അത് റെഡ് ഔട്ട്ലൈൻ ഇടുന്നതിന് മുൻപ് തന്നെ തിരുത്തണം. റെഡ് ഔട്ട്ലൈൻ ഇട്ട ശേഷം തെറ്റുകൾ തിരുത്താൻ പ്രയാസമാണ്. ഇനി നമുക്ക് റെഡ് ഔട്ട്ലൈനിങ്ങിനുള്ള റെഡ് കളർ മിക്സ് ചെയ്തെടുക്കാം. റെഡ് കളർ മിക്സിങ്ങിനായിട്ട് 60% വെർമിലിൻ ഹ്യൂവും 35% ബേൺ സിയെന്നയും എടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം 5% യെല്ലോ ഓക്കർ ചേർക്കുക. യെല്ലോ ഓക്കർ ചേർക്കുന്ന ഒരു കാവി കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും ഡ്രോപ്പ് ഡ്രോപ്പായിട്ട് ചേർക്കാൻ ശ്രദ്ധിക്കുക. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ബ്രഷിൽ നിന്ന്
ഡ്രോപ്പ് ഡ്രോപ്പായിട്ട് വീഴുന്ന അത്രയും വെള്ളം വേണം. ഔട്ട്ലൈൻ ഇടാനും റെഡിൻ്റെ ഷെയ്ഡ് വരുന്നിടത്തെല്ലാം നമ്മൾ ഇതുതന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഗണപതിയുടെ ചിത്രം ഫുള്ള് റെഡ് കാർബൺ ഇട്ട് ക്യാൻവാസിലേക്ക് പകർത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് ഫുള്ള് ലൈൻ ചെയ്തെടുക്കണം. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന റെഡിൻ്റെ മിക്സ് കൊണ്ട് ഫുള്ള് ലൈൻ ചെയ്തെടുക്കണം. അതിന് ഒന്നുകിൽ 000 ലോങ് ഹെയർ ബ്രഷ് യൂസ് ചെയ്യാം. അതില്ലാത്തവർക്ക് സാധാരണ ഏതെങ്കിലും ഒരു ലൈനർ ബ്രഷ് യൂസ് ചെയ്താണെങ്കിലും ലൈൻ ചെയ്തെടുത്താൽ മതി. ലൈൻ ചെയ്യുമ്പോൾ വളരെ തിന്നായിട്ട് തന്നെ ലൈൻ ചെയ്തെടുക്കുക. തിക്നെസ് ഒരുപാട് കൂടാൻ പാടില്ല. അതുപോലെ തന്നെ ലൈനിങ് ചെയ്ത് വരുമ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് ചെയ്ത് വരാനായിട്ട് ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ തന്നെ കൈമുട്ടി പടരാനുള്ള ചാൻസ് ഉണ്ട്. ഇതുപോലെ ഫുൾ ഔട്ട്ലൈൻ ചെയ്തെടുക്കുക. ഔട്ട്ലൈൻ ചെയ്ത ശേഷം പെൻസിലിൻ്റെ മാർക്കിങ്ങൊക്കെ റബ്ബ് ചെയ്ത് കളയുക. മ്യൂറൽ പെയിൻറ്റിങ്ങിൽ ഔട്ട്ലൈനിങ്ങിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു ചിത്രം സ്കെച്ചിട്ട ശേഷം നമ്മൾ റെഡ് ഔട്ട്ലൈനിങ് സ്റ്റാർട്ട് ചെയ്ത് കളർ ചെയ്ത ശേഷം നമ്മൾ ബ്ലാക്ക് ഔട്ട്ലൈൻ ഇട്ടാണ് എൻഡ് ചെയ്യുന്നത്. ചിത്രത്തിന് ഭംഗി ലഭിക്കുന്നത് ബ്ലാക്ക് ഔട്ട്ലൈൻ ചെയ്യുമ്പോഴാണ്. ബിഗിനേഴ്സ് ഔട്ട്ലൈൻ ചെയ്ത് പഠിക്കുന്നത് നല്ലതാണ്. ആദ്യമായിട്ട് ഔട്ട്ലൈനിങ് ചെയ്യുമ്പോൾ തിക്നെസ്സൊക്കെ ചിലയിടത്ത് കൂടി ചിലയിടത്ത് കുറഞ്ഞും അതുപോലെ വരകളൊക്കെ ചിലയിടത്ത് വളഞ്ഞും ഒക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. എന്ന് കരുതി വരയ്ക്കാതിരിക്കരുത്. വരച്ചാൽ മാത്രമേ ബ്രഷ് നമ്മുടെ കയ്യിൽ ബാലൻസ് ആവുകയുള്ളൂ. എങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് നമുക്ക് ഔട്ട്ലൈനിങ് ചെയ്യാനും പറ്റുകയുള്ളൂ. ചിലപ്പോൾ ഒരു പിക്ചർ ഔട്ട്ലൈൻ ചെയ്യുമ്പോഴത്തേനും ബ്രഷ് നമ്മുടെ കയ്യിൽ ബാലൻസ് ആവും. ചിലപ്പോൾ അങ്ങനെ വരണമെന്നില്ല. രണ്ടു മൂന്ന് പിക്ചറൊക്കെ ചെയ്യേണ്ടി വരും ബാലൻസ് ആവാനായിട്ട്. ബാലൻസ് ആവുന്നത് വരെ ഇങ്ങനെ നമ്മൾ ഔട്ട്ലൈൻ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓരോ പിക്ചർ ചെയ്യുമ്പോഴും നമ്മൾക്ക് ഓരോ പുതിയ അറിവുകൾ ലഭിക്കും. കേരള മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ കിരീടം വരയ്ക്കുമ്പോഴും കുണ്ടലം വരയ്ക്കുമ്പോഴും അതുപോലെ ക്യാരക്ടറിന് കളറ് കൊടുക്കുമ്പോഴൊക്കെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അത് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് മൂന്ന് ഷെയ്ഡിങ് മെത്തേഡ്സാണ് യൂസ് ചെയ്യുന്നത്. ബിന്ദുജം, പത്രകം, രേഖികം. ധ്യാനശ്ലോകങ്ങളെ അടിസ്ഥാനമാക്കി പഞ്ചവർണ്ണങ്ങളായ മഞ്ഞ, ചുവപ്പ്, പച്ച, നീല, കറുപ്പ് എന്നീ നിറങ്ങൾ ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. വെള്ളനിറം നമ്മൾ ഉപയോഗിക്കില്ല. വെള്ളനിറം ആവശ്യമുള്ളിടത്ത് പ്രതലത്തിലെ വെള്ളനിറം തന്നെയാണ് നിലനിർത്തുന്നത്. പഴയ കാലത്ത് നാച്ചുറൽ കളറും നാച്ചുറൽ ബ്രഷും യൂസ് ചെയ്ത് ചുമരുകളിൽ മാത്രം ചെയ്തുകൊണ്ടിരുന്നത് ഇന്നിപ്പോൾ പല പ്രതലങ്ങളിലും ചെയ്യാറുണ്ട്. അമ്പലങ്ങളിലും പള്ളികളിലും കൊട്ടാരങ്ങളിലും മാത്രം ചെയ്തിരുന്ന ചിത്രങ്ങളുടെ ചെറിയ ചെറിയ പതിപ്പുകൾ ഇപ്പോൾ സാരിയിലും ഷർട്ടിലും ആഭരണങ്ങളിലും വരെ എത്തി നിൽക്കുന്നു. കേരള മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള എന്നെപ്പോലെയുള്ളവർ ഒരുപാട് പേരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് സ്വന്തമായിട്ട് ഒരു ചിത്രമെങ്കിലും ചെയ്യാൻ കഴിയണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഈ ട്യൂട്ടോറിയൽ വീഡിയോകൾ ചെയ്യാൻ തീരുമാനിച്ചത്. ഇപ്പോൾ നമ്മൾ റെഡ് ഔട്ട്ലൈനിങ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി കളറിങ്ങാണുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ കണ്ടത് ട്രേസിങ് ഔട്ട്ലൈനിങ് എന്നാണ്. ഇതിൻ്റെ ബാക്കി കളറിങ്ങുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.